വെൽക്കം ടു മലയാളീസ് കിച്ചൺ. ഇന്നത്തെ നല്ലൊരു ഡിഷാണ്, നല്ല വെറൈറ്റി വിഭവവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ മലയാളീസ് കിച്ചൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി നിങ്ങൾ കാണുന്ന വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ഡിഷ് എന്തെന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ 4 മണിക്ക് ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം ഓട്ടട. അത് പല പേരിലായിരിക്കും പല ഇടത്ത് അറിയുന്നത്. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ ഇലയിൽ പരത്തി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഓട്ടടയ്ക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം 1/2 കിലോ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ബാക്കി ശർക്കര ചേർത്തിട്ടാണ് ഞാൻ ഈ ഓട്ടട തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ശർക്കര പാനിയിലോട്ട് തേങ്ങ ഇട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്തിട്ട് ആ ഒരു കൂട്ടാണ് ഈ ഗോതമ്പിൻ്റെ കൂട്ടിനകത്ത് ഫില്ല് ചെയ്യാൻ വെക്കുന്നത്. ഇതല്ലാണ്ട് നമുക്ക് ഈ തേങ്ങയിൽ നേരിട്ട് ശർക്കര ചീകിയിട്ടിട്ട് നമുക്കത് അത് വേണമെങ്കിലും നിരത്തി നമുക്ക് ഓട്ടടയ്ക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ശർക്കരയിൽ കല്ലും ഒക്കെ വളരെയേറെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒന്ന് പാനിയാക്കി അത് അരിച്ച് യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം അത് കുറച്ചും കൂടി വൃത്തിയാക്കി നമുക്ക് അരിച്ചെടുക്കാൻ കഴിയും. അതിന് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ശർക്കര പാനി, ഞാനിവിടെ ഓൾറെഡി ശർക്കര പാനിയാക്കി വെച്ചിട്ടുള്ളതാണ്. അത് ഏകദേശം ഒരു 100 ഗ്രാമോളം ശർക്കരയുടെ പാനി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി തേങ്ങ ഇതുപോലെ ഇട്ടുകൊണ്ട് തന്നെ അവൽ ചേർത്ത് കഴിഞ്ഞാൽ, ഇത് ഒന്ന് മിക്സായി ഡ്രൈ ആയി വരുമ്പം കുറച്ച് അവൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ ഫില്ലിങ് എടുക്കാൻ പറ്റും. അപ്പോൾ അവലൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾക്കറിയാമല്ലോ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തോന്നിക്കും അതിന്. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് കിസ്മിസും കാഷ്യൂവും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റും. ഞാൻ അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും കൂടിയാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനി നമുക്കിതിനി ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ഗോതമ്പിൻ്റെ ഓട്ടടയുടെ പരുവത്തിൽ നമുക്ക് ഗോതമ്പ് ഒന്ന് കുഴച്ചെടുക്കണം. അത് നമുക്ക് കുറച്ച് ലൂസാണ് എങ്കിൽ ദോശയുടെ ബാറ്റർ പോലെയല്ല. നമുക്ക് എങ്ങനെയാണെന്ന് ഞാനൊന്ന് ട്രൈ കാണിച്ചു തരാം. നമുക്കിതിലേക്ക് കുറച്ച് ടേസ്റ്റ് ഒന്ന് താവനായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം, നമുക്ക് ഓട്ടടയുടെ പരുവം എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. നേരമറിച്ച് ദോശയുടെ ബാറ്റർ അത്ര ആകണ്ട. നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചിട്ട് കുറച്ചും കൂടി ഒരു കുറച്ച് ഞാനിപ്പോൾ എന്തായാലും കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ നമുക്ക് ആ ഓട്ടടയുടെ പരുവത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനിവിടെ വാഴയില എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം തടകിട്ട് നമുക്ക് ഇതിൽ നിന്നൊരു കുറച്ച് ഗോതമ്പിൻ്റെ മാവ് കൈയും വെച്ച് നന്നായിട്ട് പരത്തുക. കുറച്ച് കയ്യിൽ നമ്മൾ വെള്ളം ഇടയ്ക്കൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കാൻ ശ്രമിക്കുക. എത്രത്തോളം നൈസായിട്ട് എടുക്കാമോ അത്ര നൈസായിട്ട് നമുക്കത് പരത്തിയെടുക്കാം. അപ്പം ഞാനെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്കിതിൻ്റെ ആ തേങ്ങയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ജസ്റ്റ് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മടക്കി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഈ ഗോതമ്പിൻ്റെ കൂട്ടുകൂടി ഇലയിൽ പരത്തിയെടുക്കാം. ഇവിടെ ഇപ്പം ഞാനെല്ലാം പരത്തി അതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഞാനിവിടെ തവ വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണ തടവിൻ്റെ കാര്യമില്ല, എന്നാലും നമുക്ക് ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഇട്ട് ചൂടായിട്ട് കിടക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഇതുപോലെ 2 എണ്ണം വീതം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് നന്നായിട്ട് വേവണം, എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് വാടിയ നമ്മുടെ ഇതിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ ഗോതമ്പിൻ്റെ ഇതിൽ നിന്ന്.
ഈ ഇലയൊന്ന് വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പോൾ തിരിച്ചിടാം. അതുപോലെ ഇതും തിരിച്ചിടാം. ഇതും വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അത് ഈ അടുത്ത സൈഡ് കൂടി ഒന്ന് ഇതുപോലെ ആയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിപ്പം രണ്ട് സൈഡും ഒരുപോലെ ആയിട്ടുണ്ട്. ഇവിടെയും ഈ പോർഷനും അതുപോലെ ഈ സൈഡും നമുക്ക് കാണാം. ഒന്ന് ഇവിടെ ചെറുതായിട്ട് റെഡായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ നമുക്ക് ബാക്കിയുള്ള ഈ ഇരിക്കുന്ന എല്ലാ ഓട്ടടയും നമുക്ക് ഇതുപോലെ പാനിൽ ഇട്ട് എടുക്കാം. ഇപ്പം ഞാനിവിടെ ഓൾറെഡി എല്ലാ ഓട്ടടയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം അത് ഞാനത് കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ നമുക്ക് ആ ഫില്ലിങ്ങൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ കൂട്ട് ഗോതമ്പാണെങ്കിലും വെന്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് പഴമയുടെ ഒരു ഇത് തന്നെയാണ്, പഴമയുടെ ഒരു ഫുഡായിട്ട് തന്നെ പറയാം ഓട്ടട. അപ്പോൾ ഗോതമ്പ് ഓട്ടട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ. അപ്പോൾ ഇന്ന് നമ്മുടെ വിഭവം കണ്ടുപോണല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഇഷ്ടമായി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണാനായി ഈ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല ഡിഷസുമായി നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.